മൂന്നാർ മേഖലയിലെ 5 വില്ലേജുകളിലെ വ്യാപക കയ്യേറ്റങ്ങൾ കണ്ടെത്തി ഒഴിപ്പിക്കാൻ സർക്കാർ ഇറക്കിയ ഉത്തരവ് അട്ടിമറിക്കപ്പെടുന്നതായി ആക്ഷേപം. മെയ് മാസത്തിന് മുൻപ് നടപ്പാക്കാൻ ആവശ്യപ്പെട്ടിറക്കിയ ഉത്തരവിൽ 6 മാസം കഴിഞ്ഞിട്ടും നടപടിയില്ല. രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും അടക്കം ഭൂമി കയ്യേറിയവർക്കും സഹായിച്ചവർക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട ഉത്തരവ് മരവിപ്പിച്ചതിന് പിന്നിൽ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ കൂട്ടുകെട്ടാണെന്നാണ് ആരോപണം. കൊട്ടാക്കമ്പൂർ വിവാദത്തെ തുടർന്ന് ഭൂമി കയ്യേറ്റങ്ങൾ കണ്ടെത്താൻ നിയോഗിക്കപ്പെട്ട അഡീഷണൽ ചീഫ് സെക്രട്ടറി നിവേദിത പിഹാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം സമർപ്പിച്ച റിപ്പോർട്ട് പരിഗണിച്ച ഫെബ്രുവരി മാസം സർക്കാർ ഇറക്കിയ ഉത്തരവാണ് മേൽ നടപടികളെടുക്കാതെ അട്ടിമറിക്കപ്പെടുന്നത്. മറയൂർ, കാന്തല്ലൂർ, വട്ടവട, കൊട്ടാക്കമ്പൂർ, കീഴാന്തൂർ വില്ലേജുകളിലായി പരന്നുകിടക്കുന്ന അഞ്ചുനാട് മേഖലയിലെ മുഴുവൻ പട്ടയങ്ങളും 3 മാസത്തിനകം പരിശോധിച്ച് കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കണമെന്നായിരുന്നു ഉത്തരവിൽ പറഞ്ഞിരുന്നത്. 7 വർഷം മുമ്പ് പൂർത്തിയാക്കേണ്ട നടപടി വൈകിപ്പിച്ചത് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരാണെന്ന് റിപ്പോർട്ട് ഉദ്ധരിച്ച് ഉത്തരവിൽ പറയുന്നുണ്ട്. നിയമസാധുതയുള്ള പട്ടയങ്ങൾ പരിശോധിച്ച ശേഷം ദേവികുളം സബ് കളക്ടറുടെ മേൽനോട്ടത്തിൽ പ്രദേശത്ത് ജൂൺ മാസത്തിന് മുമ്പ് സർവേ നടത്തണമെന്നും ഉത്തരവിലുണ്ടായിരുന്നു. അതും നടപ്പായില്ലെന്ന് മാത്രമല്ല, ഉദ്യോഗസ്ഥ തലത്തിൽ ഈ ഉത്തരവ് പരിഗണിക്കപ്പെട്ടിട്ട് പോലുമില്ലെന്നാണ് അറിവ്. മേഖലയിലെ സർക്കാർ ഭൂമിയിൽ നിന്ന് യൂക്കാലിപ്റ്റിസ് മരങ്ങൾ വെട്ടിക്കടത്തിയ വകയിൽ സർക്കാരിന് കോടികളുടെ നഷ്ടമുണ്ടായെന്നും അതിനാൽ മേൽ നടപടികൾ പൂർത്തിയാക്കിയിട്ടേ ഇനി മരംമുറി അനുവദിക്കാവൂ എന്ന ഉത്തരവിലെ ഭാഗം മാത്രമാണ് നിലവിൽ നടപ്പിലാക്കപ്പെട്ടത്. മരംമുറി പൂർണ്ണമായും തടഞ്ഞതോടെ പ്രദേശത്തെ ജനങ്ങൾ ഉത്തരവിനെതിരായി. ജനരോഷം ചൂണ്ടിക്കാട്ടി ഈ ഉത്തരവ് പൂർണ്ണമായും അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ആരോപണമുയരുന്നു. കർഷക താല്പര്യം പറയുന്ന ഇടുക്കി ജില്ലയിലെ രാഷ്ട്രീയ നേതൃത്വം തന്നെയാണ് ഈ ഉത്തരവ് പിൻവലിപ്പിക്കാൻ ഇപ്പോൾ നീക്കം നടത്തുന്നതും. അത് ഫലത്തിൽ സർക്കാർ ഭൂമിയിലെ കോടിക്കണക്കിന് രൂപയുടെ മരം കൊള്ള നടത്തുന്ന ആളുകളെ സഹായിക്കുകയും അതുവഴിയുള്ള സാമ്പത്തിക നേട്ടത്തിന്റെ പങ്ക് പറ്റുന്നതിനും വേണ്ടിയാണ്. കുറ്റകരമായ അനാസ്ഥ വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി വേണം. പ്രദേശത്ത് ജനപ്രതിനിധികളുടെയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും അടക്കം കയ്യേറ്റങ്ങൾ കണ്ടെത്താൻ വിജിലൻസ് പരിശോധന നടത്തണം. ഇവർ സർക്കാരിന് നൽകിയ ആസ്തി ബാധ്യതാ കണക്കുകൾ പരിശോധിച്ച ശേഷം നടപടിക്കായി ലോകായുക്തയിലേക്ക് അയക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. പക്ഷേ ഒന്നും നടപ്പായില്ല. പട്ടയമുള്ള യഥാർത്ഥ ഉടമസ്ഥരെ കണ്ടെത്താൻ സർക്കാർ നടപടിയെടുക്കാത്തത് കയ്യേറ്റക്കാരെ സംരക്ഷിക്കാനെന്ന ആരോപണമാണ് ഉയരുന്നത്. ഇടുക്കിയിൽ നിന്ന് സംഗീത് മോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.